റഷ്യ യുക്രൈൻ മൂന്നാം വട്ട സമാധാന ചർച്ച ഇന്ന് നടക്കും. കീവിലും ഖാർക്കീവിലും മരിയപോളിലും കനത്ത ആക്രമണം തുടരുകയാണ്. അതേസമയം മാസ്റ്റർ കാർഡിനും വിസ കാർഡിനും പിന്നാലെ അമേരിക്കൻ എക്സ്പ്രസ് സേവനം നിർത്തി. റഷ്യയ്ക്ക് പുറത്തുള്ള ദേശീയ ബാങ്കുകളിലും സേവനം ലഭ്യമാകില്ല. ഹരീഷുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, ഉപരോധങ്ങളെല്ലാം വലിയ തോതിൽ തന്നെ തുടരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആക്രമണവും. യുക്രൈനിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ അമൽ, പ്രധാനമായി തന്നെ ഉപരോധത്തെ ഒരു ആയുധമാക്കി തന്നെ ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും കണ്ടുവരുന്നത്. ഇപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കൂടി തന്നെ സേവനമെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ നിർത്തുന്നു എന്നുള്ള വാർത്ത പുറത്തുവരുന്നു. ഇന്നലെ ഇതോടൊപ്പം തന്നെ വിസ കാർഡും മാസ്റ്റർ കാർഡും സേവനം പൂർണ്ണമായി തന്നെ റഷ്യയിൽ നിരോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ പൂർണ്ണമായി തന്നെ സ്ട്രീമിംഗ് ഇന്നത്തോടുകൂടി തന്നെ അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്ത നെറ്റ്ഫ്ലിക്സ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ടിക്ടോക്കും പൂർണ്ണമായി തന്നെ റഷ്യയിൽ സേവനം നിർത്തുകയാണ്. പക്ഷേ ഇത്തരത്തിൽ പല സേവനങ്ങൾ നിർത്തിയിട്ട് പോലും, ഇത്തരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും ഒരടി പോലും പിന്നോട്ട് പോകാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇന്നലെയും വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ അവസാന ശ്വാസം വരെ പോരാടും, അത് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നവരെ പോരാടും എന്നുള്ള നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഡോൺബാസ്ക് മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അവിടെയുള്ള ജനങ്ങൾ തെരുവ് പട്ടികളല്ല, അവരെ കൊന്നൊടുക്കിയ സമയത്തെല്ലാം തന്നെ ആരും ചോദിക്കാൻ വന്നില്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്ന് മൂന്നാം വട്ട സമാധാന ചർച്ച നടക്കുന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം എവിടെ നടക്കുമെന്നോ എപ്പോഴാണ് സമയമെന്നോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. ചർച്ച നടക്കുമെന്നുള്ള കാര്യം യുക്രൈനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണ് പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ എവിടെ വെച്ച് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും റഷ്യ പിന്നോട്ട് പോകുന്ന ഒരു നിലപാടിലല്ല, ശക്തമായി തന്നെ പോരാട്ടം നയിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ അവർ നിരവധി മേഖലകളിലേക്ക് ഇപ്പോൾ ആക്രമണം അയച്ചുകൊണ്ട സാഹചര്യമാണ്. കീവ് കർക്കീവ് അതുപോലെ തന്നെ ഒഡേസ നഗരങ്ങളിലെല്ലാം തന്നെ നിരവധി സ്ഫോടനങ്ങൾ നടത്തിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമൽ.